ഇനി ഒരല്പം മോട്ടിവേഷൻ ആയാലോ. വരുന്ന വീഡിയോ എന്ന് പറയുന്നത് അനന്തു പ്രദീപ് എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെയാണ്. ഒരു വർഷം മുമ്പ് നടന്നു പോകുന്ന വഴിയിൽ മരം വന്ന് വീണ് തലയോട്ടി പൊട്ടുകയുണ്ട്. തലയോട്ടി പൊട്ടി അതിദാരുണമായൊരവസ്ഥയിലായിരുന്നു ചികിത്സയൊക്കെ തേടി അനന്തു ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ആ ഒരു കഷ്ടപ്പാടുകൾ എന്താണെന്നുള്ളത് ഈ വരുന്ന വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് കൂടപ്പുറപ്പിൻ്റെയാണെങ്കിലും വീട്ടുകാരുടെ ആയാലും ആ ഒരു സഹായം കൊണ്ടും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഊർജം കൊണ്ടും ഒക്കെ ആയിരിക്കാം പ്രതീക്ഷിച്ചതിൽ, അതായത് നമ്മൾ ആദ്യം ആ ഒരു വീഡിയോ കാണുമ്പോൾ ഇത്രയധികം റിക്കവറായി അനന്തുവിന് വരാൻ സാധിക്കുമോ എന്നൊരു സംശയം തോന്നും. പക്ഷേ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താനാകാത്ത അല്ലെങ്കിൽ ഉണക്കാനാകാത്ത മുറിവില്ലെന്നാണല്ലോ. അതുതന്നെയാണ് അനന്തുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു വർഷം മുമ്പ് ഞാൻ മരിക്കുമെന്ന് കരുതിയെടുത്തതെന്നാണ് ഞാനിപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് അനന്തു പറയുമ്പോൾ നമുക്ക് പോലും ഒരു രോമാഞ്ചം ഉണ്ടാകുന്നുണ്ട്. അതാണ് എത്ര കീഴിലാണെങ്കിലും അല്ലെങ്കിൽ എത്ര താഴെത്തട്ടിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കാൻ ഒരാളെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രതിസന്ധി നേരിട്ട് മുന്നിലേക്ക് വരാമെന്നുള്ളൊരു തെളിവ് കൂടിയാണ് അനന്തു എന്ന് പറയുന്നത്. ഒരുപാട് പേര് പറയാറുണ്ടല്ലേ, ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിലും ആരും കൂടില്ലാത്തത് തന്നെയാണ് സമാധാന സ്വസ്ഥത എന്നൊക്കെ. പക്ഷേ ഇതുപോലെ സ്നേഹിക്കാൻ കുറച്ച് പേരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വരുന്ന ഇതുപോലെയുള്ള എന്തെങ്കിലും അപകടം വന്നാൽ തികച്ചും ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യും. മരണമല്ലാതെ വേറൊന്നും നമ്മളെ തേടിയെത്താനും കാണില്ല. എന്തായാലും അനന്തുവിൻ്റെ ഈ ഒരു സ്റ്റോറി കുറച്ച് പേരെങ്കിലും പ്രചോദനമാകും.